വിവാഹം കഴിക്കുന്നതൊക്കെ നല്ലതാണ്. എന്നാൽ നിയമപരമായി ഒരു ഭാര്യ ഉണ്ടായിരിക്കവേ മറ്റൊരു വിവാഹം കഴിച്ചാൽ പണി കിട്ടും. ഇപ്പോഴിതാ ഭാര്യ നിലനിൽക്കവേ മറ്റൊരു വിവാഹം കഴിച്ച റവന്യൂ വകുപ്പിലെ ഉദ്യോഗസ്ഥരായ നവദമ്പതികൾക്കാണ് ജില്ലാ കളക്ടർ മുട്ടൻ പണി നൽകിയത്. ഇരുവരുടെയും സർക്കാർ ജോലിയാണ് കളക്ടർ തെറിപ്പിച്ചത്. കൊച്ചി സ്പെഷ്യൽ തഹസിൽദാർ ഓഫീസിലെ സീനിയർ ക്ലർക്ക് എം പി പത്മകുമാറിനെയും ഭാര്യ തൃപ്പൂണിത്തറ സ്പെഷ്യൽ തഹസിൽദാർ ലാൻഡ് ട്രിബ്യൂണൽ ഓഫീസിലെ സീനിയർ ക്ലർക്ക് ടി സ്മിതയുടെയും ജോലിയാണ് കളക്ടർ ഡോക്ടർ രേണു രാജ് സസ്പെൻഡ് ചെയ്തത്. പത്മകുമാർ നേരത്തെ ഒരു വിവാഹം കഴിച്ചിട്ടുണ്ട്. ഈ ഭാര്യ ഉണ്ടായിരിക്കവേ മറ്റൊരു വിവാഹം കഴിച്ചതിനാണ് ഇയാളെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടത്. ഭാര്യയുള്ളയാളെ വിവാഹം കഴിച്ചതിനാണ് സ്മിതയെ സസ്പെൻഡ് ചെയ്തത്. പത്മകുമാറിന്റെ ആദ്യ ഭാര്യ കളക്ടർക്ക് പരാതി നൽകിയതോടെയായിരുന്നു നടപടി. ഇതിനു പിന്നാലെയാണ് നവദമ്പതിമാരെ കളക്ടർ സസ്പെൻഡ് ചെയ്തത്. പത്മകുമാർ സ്മിതയും കളവങ്കോട് ശ്രീ ശക്തീശ്വര ക്ഷേത്രത്തിൽ വെച്ച് വിവാഹിതരാവുകയായിരുന്നു. ഇതിന്റെ രേഖകളടക്കമാണ് ആദ്യ ഭാര്യ കളക്ടർക്ക് പരാതി നൽകിയത്. സർക്കാർ ജീവനക്കാരുടെ പെരുമാറ്റച്ചട്ടം ലംഘിച്ചാണ് വിവാഹിതനായ പത്മകുമാർ വീണ്ടും മറ്റൊരു വിവാഹം കഴിച്ചത്. അതുപോലെ തന്നെ സർക്കാർ ജീവനക്കാരിയായ സ്മിത ഭാര്യയുള്ള ഒരാളെ വിവാഹം കഴിച്ചതും ചട്ടലംഘനമാണ്. ഇരുവരും സർവീസ് ചട്ടം ലംഘിച്ചെന്ന അന്വേഷണത്തിൽ കണ്ടെത്തിയതിനെ തുടർന്നാണ് സസ്പെൻഡ് ചെയ്യുന്നതെന്ന് കളക്ടർ ഉത്തരവിൽ വ്യക്തമാക്കുകയായിരുന്നു. അതേസമയം ഒന്നിലധികം വിവാഹം കഴിച്ച ഭർത്താവ് ഭാര്യമാർക്ക് തുല്യ പരിഗണന നൽകി സംരക്ഷിക്കുന്നില്ല എങ്കിൽ വിവാഹമോചനമാകാമെന്നാണ് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടുന്നത്. വിവാഹമോചനം നടത്താതെ രണ്ടാമത് വിവാഹം കഴിക്കുന്ന വ്യക്തി ആദ്യ ഭാര്യയുമായി അകന്ന് ജീവിക്കുന്നതും തുല്യ പരിഗണന നൽകാത്തതും വിവാഹമോചനത്തിന് കാരണമെന്നാണ് ഹൈക്കോടതി പറയുന്നത്. തലശ്ശേരി കുടുംബ കോടതിയിൽ നൽകിയ വിവാഹമോചന ഹർജി തള്ളിയതിനെ തുടർന്ന് തലശ്ശേരി സ്വദേശിനി നൽകിയ അപ്പീൽ പരിഗണിക്കുന്നതിനിടെയായിരുന്നു കോടതിയുടെ ഈ പരാമർശവും. മുസ്ലിം വിവാഹമോചന നിയമപ്രകാരം സെക്ഷൻ 2(8)(f)ൽ വകുപ്പ് പ്രകാരം വിവാഹമോചനം സാധ്യമെന്ന് കോടതി വ്യക്തമാക്കി. ഒരു വിവാഹം നിലനിൽക്കവേ മറ്റൊരാളെ വിവാഹം ചെയ്താൽ ഇരുവരെയും ഒരുപോലെ സംരക്ഷിക്കണമെന്ന് ഖുർആൻ അനുശാസിക്കുന്നുവെന്നും കോടതി ചൂണ്ടിക്കാട്ടുകയായിരുന്നു. 1991-ലാണ് ഹർജിക്കാരി വിവാഹിതയായത്. എന്നാൽ 2014 മുതൽ ഭർത്താവ് വരാറില്ല എന്നും ദാമ്പത്യബന്ധത്തിലെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നില്ല എന്നും ചിലവിന് നൽകില്ല എന്നും കാണിച്ച് 2019-ലാണ് വിവാഹമോചന ഹർജി നൽകിയത്. യുവതി ശാരീരിക ബന്ധത്തിന് സമ്മതിക്കാത്തതിനാലാണ് രണ്ടാമത് വിവാഹം കഴിച്ചെന്നായിരുന്നു ഭർത്താവിന്റെ വാദം. എന്നാൽ ഇവരുടെ 3 കുട്ടികളെ ചൂണ്ടിക്കാട്ടി കോടതി ഈ വാദം തള്ളി. കുടുംബ കോടതിയുടെ ഉത്തരവ് റദ്ദാക്കിയ ഹൈക്കോടതി ഹർജിക്കാരിക്ക് വിവാഹമോചനം അനുവദിക്കുകയായിരുന്നു. ഇതേസമയം വിവാഹം രജിസ്റ്റർ ചെയ്യുന്നത് പോലെ തന്നെ വിവാഹമോചനവും രജിസ്റ്റർ ചെയ്യണം എന്ന് തന്നെയാണ് നിയമമുള്ളത്. ഇതിനായി പ്രത്യേക നിയമവും ചട്ട ഭേദഗതിയുമുണ്ട്. വിവാഹമോചന രജിസ്ട്രേഷൻ സമയത്ത് കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവരുടെ സംരക്ഷണത്തെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ കൂടി ഈ രജിസ്ട്രേഷനിൽ ഉൾപ്പെടുത്തണം. പുനർവിവാഹിതരാകുമ്പോൾ കുഞ്ഞുങ്ങളുടെ ഭാവി സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിനാവശ്യമായ നിയമനിർമ്മാണവും ഇതിന്റെ ഭാഗമായി തന്നെ നടന്നിട്ടുണ്ട്. ഇന്ത്യൻ നിയമ കമ്മീഷന്റെ 2008-ലെ റിപ്പോർട്ടിൽ വിവാഹവും വിവാഹമോചനവും രജിസ്റ്റർ ചെയ്യേണ്ടതിന്റെ ആവശ്യകത വ്യക്തമാക്കുന്നുണ്ട്. ഇതിന് മതമോ വ്യക്തി നിയമമോ പരിഗണിക്കാതെ ഇന്ത്യ ഒട്ടാകെ എല്ലാ പൗരന്മാർക്കും ബാധകമാണെന്നും ശുപാർശ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇതിന്റെ അടിസ്ഥാനത്തിൽ നിയമനിർമ്മാണങ്ങളൊന്നും നടത്തിയിട്ടില്ല. ഇന്ത്യയിൽ വിവാഹമോചനം നിർബന്ധമായും രജിസ്റ്റർ ചെയ്യണമെന്ന നിയമമാണ് ഇപ്പോൾ കേരളത്തിലുള്ളത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.